കക്കുകളിയും കേരള സ്റ്റോറിയും ഒക്കെ കലങ്ങി മറിയുന്നുണ്ട്. ഇപ്പോഴിത മലക്കം മറിഞ്ഞിരിക്കുന്നു നേതാക്കളൊക്കെ. ഇതാ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ ദിവസങ്ങൾക്ക് മുൻപുള്ള വാക്കുകൾ. നാടകം അവതരിപ്പിക്കാനുള്ള അവകാശം അവർക്കുണ്ട്, നാടകത്തെ വിമർശിക്കാനുള്ള അവകാശം വിമർശിക്കുന്നവരും ഉണ്ട്. അതല്ലേ ജനാധിപത്യം? അതെന്താ നിങ്ങൾക്ക് മറന്നു? അതും അങ്ങനെയാ മറന്നുപോവുക? നാടകം അവതരിപ്പിക്കുന്ന ഒരു നാടകം, അത് കലാ ആവിഷ്കാരമല്ലേ? ഇത് ആ കലാവിഷ്കാരത്തിനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യയിലില്ലേ? അപ്പൊ അതിനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്, അവർക്ക് വേണം തന്നെ നമ്മുടെ അഭിപ്രായം. പിന്നെ വിമർശിക്കുന്നവർക്ക് നല്ലപോലെ വിമർശിക്കാൻ അവകാശമുണ്ട്. അതല്ലേ ബി ബി സിന്റെ ഒക്കെ പ്രശ്നത്തിന്റെ അകത്ത് നമ്മുടെ അടുത്ത നിലപാട്? അല്ലേ നരേന്ദ്രമോദിയെ സംബന്ധിച്ച് ഡോക്യുമെന്ററി കൊണ്ടുവന്നപ്പോ രണ്ട് ഡോക്യുമെന്ററി ഒന്നും ഇവിടെ അവതരിപ്പിക്കാൻ പറ്റില്ലാന്ന് പറഞ്ഞ സ്വേച്ഛാധിപത്യമാണെന്ന് വെറുതെ പറഞ്ഞാലല്ലോ, വാസ്തവത്തിന്റെ ഭാഗമാണെന്ന്. അവർക്കത് അവതരിപ്പിക്കാൻ അവകാശമുണ്ട്, നിങ്ങൾക്കത് വഴിവരാനുള്ള അവകാശമുണ്ട് പറയാം. പക്ഷെ അത് കാണാനേ പാടില്ല എന്ന നിലപാട് സ്വീകരിക്കുന്നത് ശരിയായ നിലപാട്. ഇപ്പോഴത് അല്പം മയപ്പെട്ടിട്ടുണ്ട്. ഇന്ന് പ്രസ്താവന മാറി. കക്കുകളി നാടകത്തിൽ വിശ്വാസികൾക്കെതിരായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ പരിശോധിക്കണമെന്നാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ നിലപാട്, പുതിയ നിലപാട്. വിശ്വാസത്തെ എതിർക്കുന്ന നിലപാട് സി പി എമ്മിന് ഇല്ലെന്നും അദ്ദേഹം കണ്ണൂരിൽ പറയുന്നു. മതമൈത്രിയെ ബാധിക്കുന്ന ഏത് കാര്യവും അവസാനിപ്പിക്കണമെന്ന് കക്കുകളി നാടകത്തെക്കുറിച്ച് ജോസ് കെ മാണിയും പറഞ്ഞിട്ടുണ്ട്. ക്രിസ്ത്യാനിയുടെ പേരിൽ വോട്ട് വാങ്ങിയ ഇദ്ദേഹം ഇതുവരെ എവിടെയായിരുന്നു എന്ന് ആർക്കും അറിയില്ല. പക്ഷെ മാളത്തിൽ നിന്ന് പുറത്തു വന്നിട്ടുണ്ട്. ഒരുപക്ഷെ എവിടെ നിന്നോ ധൈര്യം കിട്ടിയിട്ടാവാം. ആഴ്ചകളായി കന്യാസ്ത്രീകളും പുരോഹിതരും ഉൾപ്പെടെ വിശ്വാസികൾ അവർ സമരത്തിലായിരുന്നു, ആരും കണ്ടില്ല. ചിലർ എരിതീയിൽ എണ്ണയൊഴിച്ചു, ചിലർ ആക്ഷേപിച്ചു. ഇത് കണ്ട അനുയായികൾ കക്കുകളിക്ക് വേദികൾ നൽകാൻ അങ്ങോട്ട് ചെന്നു. ഇതാ കക്കുകളി നടക്കുന്ന നാടകവേദിക്ക് മുന്നിൽ കോരിച്ചൊരിയുന്ന മഴയിൽ സന്യാസിനികൾ ഉൾപ്പെടെ വിശ്വാസികൾ അപേക്ഷയുമായി നിൽക്കുന്നു. മണിക്കൂറുകൾ നീണ്ട പ്രതിഷേധം, അത് കാണാതെ അവർ നാടകം കളിച്ചു. പക്ഷേ ഇടതും വലതും കണ്ണടച്ചപ്പോൾ മറ്റു ചിലർ കയറി ഗോളടിക്കാൻ തുടങ്ങി. വെള്ളിടി വെട്ടി തലയ്ക്ക് മുകളിൽ എന്ന് മനസ്സിലായപ്പോൾ നേതാക്കൾ ഒന്നൊന്നായി പുറത്തിറങ്ങി തുടങ്ങി. ആദ്യം നിലപാട് വ്യക്തമാക്കിയത് കെ മുരളീധരനാണ്, പിന്നെ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ. അപ്പോഴും മസിൽ പിടിച്ചിരുന്നവർക്ക് മസിലുകൾ പതിയെ അയയാൻ തുടങ്ങി. ഇതുവരെ കെ സി ബി സിയുടെയോ സന്യാസിനിമാരുടെയോ പരാതികളൊന്നും കാണാതിരുന്ന മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു, കക്കുകളിയായാലും കൊക്കുകളിയായാലും ശരിയല്ല എന്ന്. കക്കുകളി നാടകം മതവികാരം വ്രണപ്പെടുത്തുന്നുണ്ടെങ്കിൽ അംഗീകരിക്കില്ലെന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ. അപ്പോഴീ കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിൽ നടന്നതും രാത്രിയും പകലുമെന്നില്ലാതെ സന്യാസിനി സമൂഹം പ്രതിഷേധത്തിലായതുമൊന്നും അങ്ങ് അറിഞ്ഞില്ലേ? നാടകത്തിനെതിരെ ക്രൈസ്തവ മത മേലധ്യക്ഷന്മാരുടെ പരാതി ലഭിച്ചിട്ടുണ്ടെന്ന്, കോടതിയിൽ പോയിട്ട് പോലും ആഴ്ചകളായി. അദ്ദേഹം ഏതായാലും പരിശോധിക്കാൻ ബന്ധപ്പെട്ടവരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഈ ബന്ധപ്പെട്ടവർ എത്തുന്നതും കാത്തിരിക്കാം. കക്കുകളിയുടെ ഗതി അപ്പോഴറിയാം. ഇവരൊക്കെ ഇതുവരെ എവിടെയായിരുന്നു എന്നതാണ് സംശയം. കോൺഗ്രസ് നേതാക്കളിൽ കെ സുധാകരന്റെയും കെ മുരളീധരന്റെയും ഒക്കെ നിലപാട് സത്യത്തിൽ പലർക്കും കല്ലുകടിയായി. കേരള സ്റ്റോറി നിരോധിക്കണമെന്ന ക്യാമ്പയിനിൽ ക്രിസ്ത്യാനികൾ മുഖം തിരിച്ചത് കക്കുകളിക്കെതിരായ സർക്കാർ നിലപാടായും കൂടി ഇവർ വ്യാഖ്യാനിച്ചിരിക്കുന്നു. കോരിച്ചൊരിയുന്ന മഴയിൽ നാടകവേദിക്ക് മുന്നിൽ നിന്ന് അവർ പറഞ്ഞില്ലേ, ആവശ്യപ്പെട്ടില്ലേ ഞങ്ങളെ ആക്ഷേപിക്കരുതേ എന്ന്, ഞങ്ങൾ പ്രതികരിക്കുമെന്ന്. ഇത് പ്രതികരണത്തിന്റെ കാലമാണ്, ഇനി പിന്നോട്ടില്ല.